അൽമിക്ക് തെറ്റാവില്ല. ഇങ്ങനെയാണ് ഇറച്ചി കൊണ്ടുവരുന്നത്. ഈ ബുദ്ധിസ്റ്റേ ഇതിരമേ ആക്കെ കാണാ കാണാങ്കിലും ഇത്ര ദൂർസേ ആക്ക. ഹലോ, ഈ വർഷത്തെ നമ്മൾ ആദ്യമായിട്ട് നാഗാലാൻഡിലെ ക്രിസ്മസ് ആഘോഷമാണ്. അപ്പം അവിടുത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണെന്ന് നമുക്കിപ്പം കാണാം. അങ്ങോട്ട് ഒരു പള്ളിയിലോട്ട് കയറി പോവാണ് നമ്മളിപ്പം. തറുപള്ളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാപ്തിസ്റ്റ് ചർച്ചാണ്. ചെറിയ പള്ളിയാണ്. ഈ വില്ലേജിൽ ഒരേ ഒരു പള്ളിയേ ഉള്ളൂ. അങ്ങോട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത്. കുറേയധികം ആളുകളുണ്ട് ഇവിടെ തന്നെയാണ്. ഇവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 20-ാം തീയതി 21-ാം തീയതി തൊട്ട് ഇവരെപ്പോഴും പള്ളിയിൽ തന്നെയായിരിക്കും. ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി പോവുകയാണ്. പള്ളിക്കകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. വേറെ ട്രഡീഷണൽ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ പാർട്ടി അതായത് പരിപാടികൾ കഴിഞ്ഞു. ഒരു ചായ സൽക്കാരമാണ് ഇന്നലെ നടക്കുന്നത് ഇവിടുത്തെ വില്ലേജിലൊക്കെ തന്നെ. ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ടാണ്. ഇവിടെയാണ് ഇതിൻ്റെ പാചകമൊക്കെ നടക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ നോക്കി ചിരിക്കുന്നു. ഹലോ ഹലോ ഗൈസ്, അഭി നമ്മൾ ക്രിസ്മസ് പാർട്ടിക്ക് കാണാൻ കാണിക്കല്ലേ ബേത്രേ. ഹലോ ഗൈസ്, നമ്മളിപ്പം ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ആൾക്കാരെല്ലാം അവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരും. ഭക്ഷണം കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ മീറ്റൊക്കെയാണ്. മീറ്റ് കുറച്ചപ്പോൾ നമ്മൾ കണ്ടില്ല. അതുപോലെ തന്നെ മീറ്റൊക്കെ. അപ്പോൾ ഇവരെ ഒരു പിക്നിക് പോലെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ചുറ്റിലിരിക്കുകയാണ്. പള്ളിയുടെ മുറ്റത്താണ് ഇരിക്കുന്നത്. ഇതാണ് അവരുടെ ക്രിസ്മസ് ആഘോഷം. ഓരോ സഭയ്ക്കും ഓരോ രീതിയാണ്. ഒന്നാമത് ഇവര് ബാപ്തിസ്റ്റുകാരാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട്. ഭക്ഷണമൊക്കെ അവരിപ്പം അവരിവിടെ വാർത്തയ്ക്ക് ശേഷം ഇത് അനൗൺസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഇവർ കഴിച്ചു തന്നു. ഇന്ന് വരുന്ന ആൾക്കാർക്കൊരു പ്രത്യേക കൺസെപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ രീതിയിലുള്ള വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് എന്റെ മേശയിൽ ചുറ്റും. അപ്പൊ അവരൊന്ന് കാണിക്കാം. ഇത് വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട്. ഇങ്ങനെയാണ് ഇറച്ചി കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ ഓരോ പീസായിട്ട്. ഇത് ഇത്ര വലിയ പീസാണ് ക്രിസ്മസിന് കൊടുക്കുന്നത്. ഇത് പള്ളിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. ചില ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഈ സാധനം കൈപ്പുള്ള സൈസ് സാധനമാണ്. അതുപോലെ തന്നെ മീൻ കറി ബാക്കിയുള്ള നമ്മൾ കഴിച്ചിട്ടില്ല. അതാണ് അപ്പൊ കഴിക്കാൻ തുടങ്ങി. ഇതാണ് ഇവരുടെ പള്ളി. അതായത് ബാപ്റ്റിസ്റ്റ് ചർച്ചിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഇത് ഇതേ ഉള്ളു, അവരെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞുള്ള ഫങ്ഷൻസ് ആണ് പിന്നെ നടക്കുന്നത്. നമുക്ക് ആ പ്രാർത്ഥന സമയത്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ എടുക്കുന്നത്. Oh, my God.
ഇന്ന് വന്ന ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് വന്നു ഇവിടെ. ഇനി ഇവിടെ ഇതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ ഇച്ചിരി ഓൾഡ് ആയിട്ടുള്ളവരൊക്കെ. അടിപൊളി കൈസ ജിജു ടിക്കേ. ഇവിടുത്തെ എന്നാ യൂത്തിലെ യൂത്താണ്, യൂത്തുകാരാണ്. അവര് അവരുടെ ഭക്ഷണം എല്ലാവർക്കും സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ട ഒരു ഇത് ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പൊ ഇത് കണ്ട ഈ മുള വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് രണ്ടു വശത്ത് കഴിക്കുകയാണ്. പൂരാ കഥ ഹോ ഗയാ, കാദിയാ ഹോ ഗയാ. ഇവരുടെ കിച്ചണിലും കുറെ പേര് കഴിക്കുന്നുണ്ട്. ക്രിസ്മസ് പ്രോഗ്രാം നടക്കുകയാണ്, അതിന്റെ വീഡിയോസ് ആണ്. നമ്മള് ഇവിടുന്ന് നാളെ രാവിലെ ഇവിടുന്ന് തിരിക്കും. അപ്പം അതിനു മുമ്പായിട്ട് ഇവിടുത്തെ വില്ലേജിലെ ആൾക്കാര് നമുക്ക് വേണ്ടി ഒരു പെർഫോമൻസ്, അതാ മലയാളികൾക്ക് വേണ്ടി. അപ്പൊ അവർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്ത്, നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. അപ്പൊ ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, ഭയങ്കര തണുപ്പാണ്. 3:30-4 മണിയാകുമ്പോഴത്തേ ഇരുട്ടും, 4 മണിയാകുമ്പോഴത്തേ ഇരുട്ടും. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് അവരുടെ രീതിയില് അവർ നമുക്ക് വേണ്ടി സ്പെഷ്യൽ പെർഫോമൻസ് നടത്തും. അപ്പൊ നമുക്ക് ആ പെർഫോമൻസ് കാണാം. ഞാനും മോളും കൂടെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് എൻ്റെ വൈഫ് ഇരിപ്പുണ്ട്. ഞങ്ങൾ തീ കായുവാണ്. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നോർത്ത് ഈസ്റ്റ് ഈ സമയത്തെ തണുപ്പിൻ്റെ സമയമാണ്. പക്ഷേ അരുണാചലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ തണുപ്പ് ഭയങ്കരമായിട്ട് കുറവാണ്, പറയുകയാണെങ്കിൽ കുറവാണ്. ഒത്തിരി കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എങ്കിൽ പോലും പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ആ ഡാൻസ് ഒക്കെ കാണാം. ഓക്കെ, റെഡി? അവര് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കാൻ പോവുകയാണ്.
അവരുടെ ഭാഷ സംസാരിക്കുകയാണ്. എനിക്ക് അവരുടെ ഭാഷയൊന്നും അറിയത്തില്ല. മലയാളി ഹായ് ബോളോ. നമുക്ക് മലയാളികൾക്ക് വേണ്ടി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഈ നാം ഇവരെ ഭാഷ അറിയത്തില്ല എപ്പോലോ ജഞ്ചിന്ന. ആ ഈ ഇതൊക്കെ ഗ്രാൻഡ് മദറെ ഈ ഗ്രാൻഡ് മദറെ നാം ഭാഷ അറിയത്തില്ലാത്താണ് പക്ഷേ എന്തോ ഇത് ഭാര്യയുടെ അമ്മയാണ് ഓക്കെ. അപ്പം അപ്പൊ ഇവരെല്ലാം നമുക്ക് വേണ്ടി ഒരു പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സസുർബായ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്ന് അവള് പറയാണ് നീഞ്ഞു വന്നേ ഗ്രേസ് ഗ്രേസ് വരൂ. ഒന്നാമത്തെ കാര്യം നമ്മള് രാത്രി എടുക്കുന്നോണ്ട് അതിന്റേതായ ഒരു ഇതുണ്ട്. ആ പറഞ്ഞോളൂ. അപ്പൊ ഇവരെല്ലാം നമുക്ക് വേണ്ടി ഒരു ഓക്കെ. അപ്പൊ അവരെല്ലാം മനസ്സിലായാലോ ഒന്നും മനസ്സിലായില്ലെന്ന് പറയുന്നു. നമുക്ക് പാട്ട് അവർ നമുക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ പാടാൻ പോവാണ്. ഓക്കെ. ഈ ബുദ്ധിസ്റ്റേ ഇതരമേ ആക്കെ കാന കനകിരി ഇത്ര ദൂർസേ പുള്ളി നമ്മുടെ കൂടെ വന്നതാണ്. നമ്മുടെ ചേർത്തിന്റെ ഭർത്താവാണ്. ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് പോലെഗിരി മനസ്സ് ബത്താവോ കേരള വാലാക്കോ क्या बताऊंगे सभी को नया साल का शुभेच्छा देता हूँ पहले. उसके बाद यहाँ तो गांव तक पहुंचा तो वही हमारा एक तो भगवान है. इसका पोजीशन में
सारा केरल आदमी का हम पटना का स्टोन करके देंगे। ओके सब सुखी रहे, रहे। बुद्धिस्ट का बारे में कुछ बोलो। बुद्धिस्ट का बारे में कुछ, बुद्धिस्ट तो पहले पूजा कर रहा है, आजकल तो नहीं करता है। यीशु से ज्यादा प्यार हो गया है, जो जितना मिला था सब कुछ अभी उसका वजह से मिल रहा हूँ। अच्छा अच्छा अच्छा, टेस्टिमोनी का बात कैसा हो गया इसलिए। लेकिन बुद्धिस्ट के बारे में बताना है ना हम लोग को। बुद्धिस्ट हमारा तो जो फोर फादर्स बुद्धिस्ट है, अभी भी है और आगे भी होगा। इन क्रिसमस आघोषण कहने अटी अब एल सब्सक्राइब लाइक अब वीडियो इष्टि वीडियोसाइट वीडियो बाय।